നമസ്കാരം. ശിവസേന വിമത നേതാവ് ഏക്നാഥ് ഷിൻഡെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ച മഹാരാഷ്ട്ര ഗവർണറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ഉദ്ധവ് താക്കറെ വിഭാഗം വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. ജൂൺ 30ന് മഹാരാഷ്ട്ര ഗവർണർ ബി എസ് കോഷിയാരി ഷിൻഡെയുമായും മുതിർന്ന ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസുമായും രാജ്ഭവനിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്നാലെയാണ് സർക്കാർ രൂപീകരണം നടന്നത്. ഷിൻഡെ ബി ജെ പി സഖ്യം ആദ്യം പുതിയ സ്പീക്കറെ നിയമിക്കുകയും പിന്നീട് സഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്തുകയും ചെയ്തു. ജൂലൈ 3-4 തീയതികളിലെ മഹാരാഷ്ട്ര നിയമസഭാ നടപടികളെയും ഉദ്ധവ് പക്ഷം ചോദ്യം ചെയ്തിരുന്നു. മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കറായി ബി ജെ പിയുടെ രാഹുൽ നർവേക്കർ ഞായറാഴ്ച തെരഞ്ഞെടുക്കപ്പെട്ടു. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന സ്ഥാനാർത്ഥി രാജൻ സാൽവിയെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ തിങ്കളാഴ്ച നിർണായക വിശ്വാസ വോട്ടെടുപ്പ് നേടിയിരുന്നു. ശിവസേനയിലെ ആഭ്യന്തര കലാപത്തെ തുടർന്ന് ബി ജെ പി പിന്തുണയോടെ അധികാരമേറ്റ് 5 ദിവസത്തിന് ശേഷം ഷിൻഡെ പാർട്ടിയിലെയും അധികാരത്തിൽ പിടിമുറുക്കുകയാണ്. പാർട്ടിയിലെ 40 എം എൽ എമാരുടെ പിന്തുണയോടെയാണ് കഴിഞ്ഞ മാസം ഷിൻഡെ ശിവസേന നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതോടെ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന മഹാവികാസ് അഘാടി സർക്കാർ താഴെ വീണു. താനെ സിറ്റിയിൽ നിന്നുള്ള ശിവസേന എം എൽ എ ആയ ഷിൻഡെ താക്കറെ രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ ജൂൺ 30ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ബി ജെ പിയുടെ ദേവേന്ദ്ര ഫഡ്നാവിസ് ഉപമുഖ്യമന്ത്രിയായി. വിമത ശിവസേന എം എൽ എമാർക്കെതിരെ അയോഗ്യതാ നടപടികൾ കൈക്കൊള്ളണമെന്ന് കാട്ടി കഴിഞ്ഞ മാസം ഉദ്ധവ് താക്കറെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പ്രത്യേക ഹർജിയിൽ വാദം ജൂലൈ 11ന് നടക്കും. അതുവരെ അയോഗ്യതാ നടപടിയിലേക്ക് കടക്കരുതെന്ന് മുൻ ഡെപ്യൂട്ടി സ്പീക്കർക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ സംസ്ഥാന സർക്കാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പ്രതികരണങ്ങളും സുപ്രീം കോടതി തേടിയിരുന്നു. അതേസമയം കർണാടകയിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ പ്രചാരണത്തിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കോൺഗ്രസ് സംസ്ഥാനതല വാർ റൂം ടീമിന് രൂപം നൽകി. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഭാഗത്തിലെ ഏതാനും ചില നിയമനങ്ങൾക്ക് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട്. അതേസമയം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനുള്ള കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വാർ റൂം ചെയർമാനായി ശശികാന്ത് സെന്തലിനെ നിയമിക്കാൻ AICC തീരുമാനിച്ചു. സുനിൽ കനകൗലി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. സൂരജ് ഹെഗ്ഗോണ്ടെ സംസ്ഥാന കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. എന്നിരുന്നാലും ബി ജെ പി ഭാരതത്തിൽ ശക്തമായ അടിത്തറപാകുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് എന്നത് വ്യക്തം. എന്നാൽ അത് എത്രത്തോളം വിജയകരമാകും എന്നത് നോക്കി കാണേണ്ടത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.